Oi, 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 to the land of football is to where God came. He gave us a club, gave it life, gave us hope. We are the famous Kerala Blasters. Oi, 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 oi. നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ എന്തായാലും ഞാൻ ഇങ്ങനെ പാടിയതെന്ന് വിചാരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റ് തുടങ്ങാൻ ബാക്കിയിരിക്കുന്നത്. ഫൈനലിൻ്റെ ഒരു റീമാച്ച് ആയിട്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്നത്. ഒന്നും അറിയാത്ത ആരാധകരല്ല നമ്മൾ എന്ന് ഞാൻ പറയാൻ ഇന്നലെ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 40,000 ആളുകളാണ് ഇപ്പോൾ അണിചേർന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണുവാനായിട്ട് 60,000 കപ്പാസിറ്റിയിൽ നിന്നും 40,000 കപ്പാസിറ്റി വളരെ നിരാശാജനകമായിട്ടുണ്ട് എങ്കിൽ കൂടിയും മറ്റൊരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വാളിറ്റി വളരെ നിലവാരം പുലർത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്നത് നമുക്ക് വളരെ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി മത്സരം തുടങ്ങാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ഇട്ടത്. അതുകൊണ്ട് അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് വീഡിയോ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. കൃത്യം 7 മണിക്ക് നമ്മുടെ ഇനാഗ്രേഷൻ പ്രോഗ്രാം തുടങ്ങുമെങ്കിലും കൃത്യമായ സമയം 8 മണിയാണ്. 8 മണിക്കാണ് കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ബ്ലാസ്റ്റ് തുടങ്ങാൻ പോകുന്നത്. സന്ദേശ് ജിങ്കനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നയിക്കുന്നത്. എല്ലാ ഇൻഫർമേഷനും ആരാധകർക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതലുള്ള എന്തായാലും ഈ വീഡിയോ ഇനി വൈകുന്നേരത്തിൽ ഈ നമ്മുടെ കളി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ ഹൈലൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞ വീഡിയോ തീർച്ചയായും നമ്മളെല്ലാവരും ആ വീഡിയോ കാണേണ്ടതുണ്ട്. നമുക്ക് എല്ലാ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓരോ മത്സരത്തിൻ്റെയും ഹൈലൈറ്റ് റിവ്യൂ ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കം ഓൺ ഇന്ത്യ, ലെറ്റ്സ് ഫുട്ബോൾ.